ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പരിപ്പ് കറി. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും വരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മളെ വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്യുന്ന രുചിയും മണവുമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഓള് സെലക്ട് ചെയ്യണേ. വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 150 ഗ്രാം. ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ വേവാൻ ബുദ്ധിമുട്ടുള്ള വലിയ ചങ്ക്സ് ആവാതിരുന്നാൽ മതി. ഒരു 1/3 കപ്പ്, അതായത് ഒരു 80 ഗ്രാമോളം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വല്ലാതെ ഉടഞ്ഞ് കലങ്ങിപ്പോയിട്ടില്ല, കുറച്ചൊക്കെ പരിപ്പ് കാണാവുന്ന വിധത്തിലാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിൽ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, നെയ്യും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് 1 3 എണ്ണം, വെളുത്തുള്ളി 4 5 അല്ലികൾ, ഇഞ്ചി 2 സെന്റിമീറ്റർ പീസ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിൽ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുതായി വഴറ്റി കൊടുക്കാം. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണയിൽ മൂക്കുമ്പോഴുള്ള സ്മെല്ല് ഉണ്ടല്ലോ, അതൊരു പ്രത്യേകത തന്നെയാണ്. ഇതൊരു 10-30 സെക്കൻഡ് ആവുമ്പോഴേക്കും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ചെറിയ ലൈറ്റായിട്ടൊരു കളർ ചേഞ്ചും കാണാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 മീഡിയം സൈസിലുള്ള ഉള്ളി, നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ. ഇതാ ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചുകൊടുക്കുക, ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, കാരണം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. ചേർത്തിട്ട് ഒന്ന് ആ ഇരിക്കുന്ന ചൂടിലൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി. ഒരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്, വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം സ്വിച്ച് ഓൺ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കറിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങളും പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാനും ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് ഹെൽപ്പാവും. ഒരു 10-15 സെക്കൻഡ് നേരം വഴറ്റിയ ശേഷം നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഉപ്പ് വേണം തോന്നിയിട്ടുണ്ട്, ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സോട്ടേ ചെയ്യാണ്. 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുതേ. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പം 3 മിനിറ്റായി, ലിഡ് തുറന്നപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടോ, ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പിൻ്റെ 1/4 ഭാഗം ഉടയ്ക്കാതെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ഭാഗം പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി 1/4 ഭാഗം ഇരിക്കുന്ന പരിപ്പ് നന്നായി ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഉടയ്ക്കാതെ ചേർക്കുന്നത് കൊണ്ട് നല്ല വോളിയൂമും കിട്ടും, ഉടച്ച് ചേർക്കുമ്പോൾ അതിനൊരു നല്ല ടെക്സ്ചറും വരും. ബീറ്റ്റൂട്ട് ഉരുളക്കിഴങ്ങിനെ പോലെ അങ്ങനെ കൊഴുപ്പ് കൊടുക്കാത്തൊരു പച്ചക്കറി ആയതുകൊണ്ടാണ് ഞാനിത് കുറച്ച് പരിപ്പ് ഉടച്ചിട്ട് ചേർത്തത്, നന്നായിട്ട് ഉടച്ചിട്ട് ചേർത്തത്. ഇപ്പം അതിൻ്റെ ടെക്സ്ചർ മാറിയിരിക്കുന്ന കണ്ടില്ലേ, കറിക്കൊരു കൊഴുപ്പ് വന്നു. ഇത് കറി നന്നായിട്ട് തിളച്ചു, ഈ സമയത്ത് തന്നെ തിളച്ച് വെള്ളം ഒഴിച്ച് കറിയുടെ കൺസിസ്റ്റൻസി ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർക്കാം.
ഇനി ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയാണ്. പറയാൻ വിട്ടുപോയി, ഇത് പൊറോട്ടയ്ക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ, കമന്റിൽ ഇട്ടാ മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.